ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇർഷാദ് കോട്ടപ്പുറം കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ ഡിഗ്രി പ്രവേശനത്തിനായിട്ട് ഓൺലൈൻ അപേക്ഷ നൽകിയ എല്ലാ വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം പങ്കുവെക്കുന്നതിനായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് ഡിഗ്രി ഓൺലൈൻ പ്രവേശനത്തിന് അപേക്ഷിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഇരുപത്തി ഒന്ന് എട്ട് മുതൽ അവരുടെ ആപ്ലിക്കേഷനിൽ അവർ നൽകിയിട്ടുള്ള ഓൺലൈൻ വിവരങ്ങളിൽ ഫോൺ നമ്പറും പ്ലസ് ടുവിൻ്റെ രജിസ്റ്റർ നമ്പറും ഒഴികെയുള്ള എല്ലാ ഡീറ്റെയിൽസുകളും തിരുത്താൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി ഒരു അവസരം നൽകിയിട്ടുണ്ട് അതിന് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ക്യാപ്പ് ഐ ഡിയും പാസ്വേഡും സഹിതം സി യു ഓൺലൈൻ ഡോട്ട് എ സി ഡോട്ട് ഇൻ ബർ യു ജി എന്ന നമ്മൾ അപേക്ഷ കൊടുക്കാൻ കയറിയിട്ടുള്ള വെബ്സൈറ്റിനകത്ത് തന്നെ കയറി ആ പോർട്ടലിനകത്ത് തന്നെ കയറി സ്റ്റുഡൻ ലോഗിനിൽ നമ്മളെ ക്യാപ്പ് ഐ ഡിയും പാസ്വേഡും കൊടുത്ത ശേഷം ലോഗിൻ ചെയ്ത് എഡിറ്റ് എന്ന് കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നമ്മുടെ പ്ലസ് ടുൻ്റെ രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ ഫോൺ നമ്പറും അല്ലാത്ത പേഴ്സണൽ ഡീറ്റെയിൽസ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നമ്മൾ നൽകിയിട്ടുള്ള കോളേജുകൾ എന്നിവയെല്ലാം നമുക്ക് തിരുത്താൻ ഓപ്ഷൻ ഉണ്ട് നമ്മൾ നൽകിയിട്ടുള്ള കോളേജുകൾ നമുക്ക് തിരുത്താം നമ്മൾ റാങ്കിങ്ങിൽ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് തിരുത്താം അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിൽ നമ്മൾ നൽകിയിട്ടുള്ള കോളേജുകളുടെ ലിസ്റ്റുകൾ നമുക്ക് തിരുത്താം അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും പിഴവുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് തിരുത്താം നമ്മുടെ ക്വാളിഫിക്കേഷനിൽ എന്തെങ്കിലും പിഴവുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് തിരുത്താവുന്നതാണ് അതെല്ലാം തിരുത്തി കഴിഞ്ഞ ശേഷം പേ ആൻഡ് സബ്മിറ്റ് എന്ന ബട്ടൺ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം ശേഷം ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടും കുട്ടികൾ നമ്മൾ രണ്ടാമത് ഈ ചെയ്ത പ്രവൃത്തിയുടെ പ്രിൻ്റ് ഔട്ടും കുട്ടികൾ എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് പിന്നീട് മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യം കുട്ടികൾ ശ്രദ്ധിക്കാനുള്ളത് നിലവിൽ നമ്മൾ ഇത്തരത്തിലുള്ള എല്ലാ തിരുത്തലുകൾക്കും വേണ്ടിയിട്ട് നോഡൽ ഓഫീസർമാർക്ക് മെയിൽ ചെയ്തിട്ടുള്ള കുട്ടികളോ നോഡൽ ഓഫീസർമാരെ സമീപിച്ചിട്ടുള്ള കുട്ടികളോ അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് മെയിൽ ചെയ്തിട്ട് കാത്തിരിക്കുന്ന കുട്ടികളോ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ അവസരം ഉപയോഗപ്പെടുത്തി അവർക്ക് തന്നെ സ്വന്തമായിട്ട് ഇതിൽ തിരുത്തലുകൾ വരുത്താവുന്നതാണ് എല്ലാ വിദ്യാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയം മാത്രമേ ഇതിന് യൂണിവേഴ്സിറ്റി അനുവദിച്ചു നൽകുകയുള്ളൂ അതുകൊണ്ട് ഈ വിവരം അറിയുന്ന ഈ വീഡിയോ കാണുന്ന വിദ്യാർത്ഥികൾ മറ്റു വിദ്യാർത്ഥികളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക താങ്ക്